بسم الله الرحمن الرحيم സൗണ്ട് ക്ലിയർ ഉണ്ടെങ്കിൽ ആൾക്കാർ ഒന്ന് ചാറ്റിൽ വന്നോട്ടോ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുവൈത്ത് കേരള ഇസ്ലായി സെൻ്റർ അടുത്ത മാസം നടത്തുന്ന സൂറത്ത് അൻഫാൽ എന്ന സൂറത്തിനെ അടിസ്ഥാനമാക്കിയുള്ള എക്സാമിൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ബദർ യുദ്ധത്തിലെ സാഹചര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതൊന്നും കൂടി ഇൻഷാല്ലാഹ് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്ന് തന്നെ അത് വായിച്ചു പോകുന്ന രൂപത്തിലാണ് ഇൻഷാല്ലാഹ് ശ്രദ്ധിക്കുക. ഖുറൈശികളുടെ ഉപജീവന മാർഗമായ യാത്ര ഷാമിലേക്കും യമനിലേക്കുമായിരുന്നു. ഹിജ്റ രണ്ടാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് ഒരു കച്ചവട സംഘ യാത്ര പോയി. അതിൽ കിട്ടുന്ന ലാഭങ്ങൾ മുഴുവനും മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ അറിഞ്ഞു. കൂടെയുണ്ടായിരുന്ന സഹാബികളെയും കൂട്ടിക്കൊണ്ട് ആ കച്ചവട സംഘത്തെ തടയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അപ്പോഴേക്കും അവര് അതിർത്തി കടന്നിരുന്നു. അങ്ങനെ ഈ തൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പുറപ്പെട്ടിരുന്ന വിവരം അബൂ സുഫിയാൻ അറിയുകയും അബൂ സുഫിയാൻ അബൂ ജഹലിനെ അത് അറിയിക്കുകയും ചെയ്തു. അബൂ ജഹൽ വളരെ വലിയ സൈന്യത്തോടു കൂടി ബദറിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് പൂർണമായ സൈന്യത്തോടു കൂടിയാണ് അബൂ ജഹൽ പുറപ്പെടുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് 313 പേരും 240 മുഹാജിറുകളും 240 അൻസാരികളും ബാക്കി മുഹാജിറുകളുമായിരുന്നു. 240 അൻസാരികളും ബാക്കി മുഹാജിറുകളും. അങ്ങനെ നമുക്ക് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ ഒരുമിച്ചുകൂടി. ശത്രുക്കളുടെ എണ്ണവും നാം മനസ്സിലാക്കി. ശത്രുക്കളുടെ ഭാഗത്തുള്ള ഒട്ടകങ്ങളെയും കുതിരകളുടെയും എണ്ണവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. 700 ഒട്ടകങ്ങളും 100 കുതിരകളും ശത്രുക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗഹ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മാത്രമാണ് പട്ടാള സംഘത്തിന്റെ വരവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിവായത്. റൗഹ എന്ന സ്ഥലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യുദ്ധസംബന്ധമായ തൃപ്തികരമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. എന്നാൽ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരിക്കുകയും മിഖ്ദാദുൽ അസ്വദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തു. അതേപോലെ തന്നെ അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ മുആദ് എഴുന്നേറ്റുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടാണ് ഞങ്ങളെ നയിക്കുന്നത്, അങ്ങോട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം പിടിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ബദറിൽ ചെന്നിറങ്ങി
ശത്രുക്കളാണെങ്കിൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവര് ബദറിൽ ചെന്നിറങ്ങുകയും അവിടെ തിന്നും കുടിച്ചും മതിച്ചും പുളച്ചും മൂന്ന് ദിവസം അവർ കഴിച്ചുകൂട്ടി അവരുടെ വിചാരം ഞങ്ങൾ വിജയിക്കുമെന്നായിരുന്നു. അതാണ് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ആരാണ് അബൂ സുഫിയാൻ എന്ന് വിശദീകരിച്ചു. അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്. മക്ക വിജയ സമയത്താണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. എന്നാൽ ഈ ബദർ യുദ്ധ സംബന്ധമായിട്ട് ചില ആളുകൾ അതിനെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട സംഘത്തെ നേരിടുവാനല്ല പോയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ യുദ്ധത്തിന് തന്നെയാണ് പോയത് എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പുറപ്പെട്ടത് കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമാം റാസി റഹിമഉള്ളയുടെ ചില വാക്കുകൾ അടർത്തി എടുത്തുകൊണ്ട് ചില ആൾക്കാർ അങ്ങനെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ശരിക്കും നമ്മൾ വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കത്തിൽ കച്ചവട സംഘമായിരുന്നു ലക്ഷ്യം എന്ന് വളരെ കൃത്യമാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ ഏഴാമത്തെ വചനത്തിലേക്ക് കടക്കുകയാണ്. ഏഴാമത്തെ വചനത്തിലേക്ക് കടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബികൾക്കുമുള്ള ഒരു വാഗ്ദാനമാണ് ഏഴാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. നോക്കാം നമുക്ക്. ويعيدكم الله احد الطائفتين انها لكم وتودون ان غير ذات الشوكه تكون لكم ويريد الله ان يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون. ഏഴാമത്തെയും എട്ടാമത്തെയും വചനമാണ് നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഒന്ന് ത്വാഇഫത്തൈനി രണ്ട് സംഘത്തിൽപ്പെട്ട രണ്ട് കൂട്ടവിഭാഗത്തിൽ അഥവാ വർത്തക സംഘവും പട്ടാള സംഘവും. അതാണ് ത്വാഇഫത്തൈനി എന്ന് പറഞ്ഞാൽ രണ്ട് ത്വാഇഫത്തൈനി. നമ്മൾ അതിന്റെ തൊട്ടു മുമ്പ് ഫരീഖ് എന്ന് പഠിച്ചു ഭാഗം. അള്ളാഹു രണ്ടിലൊരു സംഘത്തെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. അന്നഹ അലക്കും വതവദ്ദൂന അന്ന ഗൈറ സാതി ശൗകതി തകൂന ലക്കും വയുരീദുല്ലാഹു അൻ യുഹിക്കൽ ഹഖ ബികലിമാതി വയഖ്ത അദാബിറൽ കാഫിരീൻ. അന്നഹ അതാകുന്നു, ലക്കും നിങ്ങൾക്ക് എന്ത്, വതവദ്ദൂന നിങ്ങൾ മോഹിക്കുകയും നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അന്ന ഗൈറ അല്ലാത്തത്, സാത്ത ഷൗക്കത്ത് ശക്തിയുള്ള, സാത്ത് എന്ന് വെച്ചാൽ വളരെയധികം ഷൗക്കത്ത്, ആ പദം നമ്മൾ ശ്രദ്ധിക്കണം. ഷൗക്കത്ത്, ഷൗക്കത്ത് എന്ന് വെച്ചാൽ ബലം, ശക്തി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് ബലമുള്ളത്. തക്കൂനു ആയിരിക്കുന്നു, വയുരീദുല്ലാ അല്ലാഹു ഉദ്ദേശിക്കുന്നു, അയ്യുഹിക്കൽ ഹഖ ബികലിമാതിഹി തന്റെ കൽപ്പന വാക്യങ്ങൾ മൂലം യഥാർത്ഥത്തെ യഥാർത്ഥവൽക്കരിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. വയഖ്ത്വഅ ദാബിറൽ കാഫിരീൻ, വയഖ്ത്വഅ മുറിക്കുവാൻ, ദാബിറൽ കാഫിരീൻ എന്ത് മുറിക്കുവാനാണ്, മൂട് അല്ലെങ്കിൽ പിൻപുറം, അൽ കാഫിരീൻ അവിശ്വാസികളുടെ, അവിശ്വാസികളുടെ മൂടറുത്ത് നശിപ്പിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്.
ലിയുഹിക്കൽ ഹഖ വയുബ്തിലൽ ബാതില വലൗ കരിഹൽ മുജ്രിമൂൻ. അതേപോലെ തന്നെ യഥാർത്ഥത്തെ യഥാർത്ഥവൽക്കരിക്കുവാനും അസത്യത്തെ അല്ലെങ്കിൽ ആ യഥാർത്ഥത്തെ നശിപ്പിക്കുവാനും വേണ്ടിയത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തിരിക്കുന്നത്. വലൗ കരിഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങൾ കുറ്റവാളികൾ വെറുത്താലും ശരി. അപ്പൊ നമ്മളിവിടെ ഇനി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പദങ്ങൾ. ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഫലം എന്നാണ്. ത്വായിഫത്ത്, ത്വായിഫത്തൈനി എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർ, രണ്ട് വിഭാഗം. നമ്മള് ഒരു നമ്പർ പഠിച്ചു, ഇഹ്ദ ഒന്ന്. പിന്നെ നമ്മള് തവദ്ദൂന എന്ന പദം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. തവദ്ദൂന, മോഹിക്കുക, ഇഷ്ടപ്പെടുക. തവദ്ദൂന, മോഹിക്കുക, ഇഷ്ടപ്പെടുക. പിന്നെ കലിമാത്ത്, കലിമത്തിന്റെ ജമാണ് കലിമാത്ത്, വാക്യങ്ങൾ. യക്ത്വാ മുറിക്കുക, ദാബിർ എന്ന് വെച്ചാൽ പിൻഭാഗം അല്ലെങ്കിൽ അവർ മൂട്. കാഫിരിങ്, കാഫിരിങ്ങളുടെ. പിന്നെ മുജിരിമൂൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പിന്നെ ബാത്തിൽ നമുക്ക് പരിചയമുള്ള പദമാണ് ഹക്ക്, ബാത്തിൽ. അപ്പൊ ബാത്തിലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹക്കിന്റെ ഓപ്പോസിറ്റ് ഹക്കും ബാത്തിലും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അതിന്റെ വിശദീകരണത്തിൽ കടക്കുകയാണ്. വിശദീകരണം മൊത്തമായിട്ട് ഞാൻ വായിക്കുന്നില്ല, അതിന്റെ ചുരുക്കം മാത്രങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ട് സംഘമാണുള്ളത്, ഒന്ന് വർത്തക സംഘം, മറ്റൊന്ന് പട്ടാള സംഘം. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, രണ്ടിൽ ഏതൊരു സംഘത്തെ നിങ്ങൾ നേരിട്ടാലും ആ സംഘത്തെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് അവരോട് വിജയം നേടാം, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം. അപ്പൊ രണ്ട് സംഘം, വർത്തക സംഘം, അതേപോലെ തന്നെ മറ്റേ സംഘം പട്ടാള സംഘം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ക്ലേശമൊന്നും സഹിക്കാതെ എളുപ്പത്തിലുള്ള സംഘത്തെ നേരിടാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. അവർ കച്ചവട സംഘത്തെയാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശം ശക്തിയും സ്വാധീനവും ആൾബലവുമുള്ള സംഘത്തോട് പടവെട്ടി വിജയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശം. കാരണം അങ്ങനെ ഉദ്ദേശിക്കാൻ കാരണം ഇസ്ലാമാകുന്ന യാഥാർത്ഥ്യത്തെ വിജയിപ്പിക്കുകയും ശിർക്കാകുന്ന ബാത്തിലിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഉദ്ദേശിച്ചത്. പട്ടാള സംഘത്തെയാണ് നിങ്ങൾ എന്താണ് നേരിടേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നു. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം അബൂജഹലിന്റെ പട്ടാള സംഘത്തോടോ അബൂ സുഫിയാന്റെ വർത്തക സംഘത്തോടോ ഏതിനോട് ഏറ്റുമുട്ടിയാലും ആ സംഘത്തെ നിങ്ങൾക്ക് അധീനമാക്കി അഥവാ അതിനെ പരാജയപ്പെടുത്തി തരാമെന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് വാഗ്ദാനം നൽകിയിരിക്കുന്നു. അപ്പൊ അള്ളാഹു സത്യവിശ്വാസികളോട് വാഗ്ദാനം നൽകിയിട്ടുള്ളത് അപ്പോ ആരൊക്കെയാണ് ഇതിന്റെ നേതാക്കന്മാരെന്ന് മനസ്സിലാക്കണം. അബൂ സുഫിയാൻ വർത്തക സംഘത്തിന്റെയും അബൂ ജഹൽ പട്ടാള സംഘത്തിന്റെയുമാണ്. ശക്തിയും ബലവും കുറഞ്ഞ സംഘമായ വർത്തക സംഘത്തോട് ഏറ്റുമുട്ടാനായിരുന്നു അവർക്ക് മോഹം. എന്നാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം ശക്തിയേറിയ പട്ടാള സംഘത്തെ പരാജയപ്പെടുത്തി സത്യത്തെ വിജയിപ്പിക്കുവാനായിരുന്നു അള്ളാഹുവിന്റെ ഉദ്ദേശമെന്നും അതാണ് ഒടുവിൽ സംഭവിച്ചത് എന്നും ഈ വചനങ്ങൾ കൂടി നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഇനി നാം മനസ്സിലാക്കേണ്ടത് എല്ലാവിധ സജ്ജീകരണങ്ങളോടും സഹിതം മുന്നൊരുക്കത്തോടു കൂടി തയ്യാറെടുത്ത് വന്ന് വമ്പിച്ച ഒരു പട്ടാള വ്യൂഹവും കേവലം നിരായുധരും മുൻകരുതലില്ലാത്ത എണ്ണം കൊണ്ട് അവിടെ ഏതാണ്ട് മൂന്നിലൊരു ഭാഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളും. നാം മനസ്സിലാക്കണം, മൂന്നിലൊരു ഭാഗം അത്ര ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ 313 എന്ന് പറഞ്ഞു, ഇവിടെ ഏതാണ്ട് മൂന്നിൽ
ഒരു ഭാഗം. എന്നിട്ടും അതിശക്തമായ ആ സംഘത്തിലെ നേതാക്കളായ 70 പേർ കൊല്ലപ്പെട്ടു. ബദറിൽ ഏറ്റുമുട്ടി 70 പേർ കൊല്ലപ്പെട്ടു. അത്ര തന്നെ ആളുകളെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. ചങ്ങല കിട്ടു, ബന്ധനത്തിൽ ഏർപ്പെടുത്തി 70 പേർ. അപ്പൊ രണ്ട് നമ്പർ ഒരേ രൂപത്തിലാണ്, 70ഉം 70ഉം. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മനുഷ്യന്റെ കണക്ക് കൂട്ടലിനോ ഇഷ്ടത്തിനോ ആസൂത്രണത്തിനോ അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുക. പിന്നെ ആരുടെയാണ്? അള്ളാഹുവിന്റെ. അവിടെ നാം മനസ്സിലാക്കണം, ആരുടെ കണക്ക് കൂട്ടലിനോ ഇഷ്ടത്തിനോ ആസൂത്രണത്തിനോ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അതേപോലെ തന്നെ ആസൂത്രണത്തിനും അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ വചനം, ഇതിന്റെ വിശദീകരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും. ഇതിന്റെ വിശദീകരണമായി, യുദ്ധം നിങ്ങൾക്ക് വെറുപ്പുണ്ടായിരുന്നിട്ടും അത് നിങ്ങളെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് വെറുപ്പായിരിക്കുകയും അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്തേക്കാം. ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുകയും അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കുകയും ചെയ്തേക്കാം. സൂറത്തുൽ ബഖറ 216. അപ്പോ ഇത് ചോദിക്കുന്നത്, യുദ്ധം നിങ്ങൾക്ക് വെറുപ്പായിരുന്നിട്ടും അത് നിങ്ങളെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഏത് സൂറത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്? സൂറത്ത് ബഖറയിലെ 216-ാമത്തെ വചനം. അപ്പൊ നമ്മൾ ഒരുപാട് കുറച്ച് സൂറത്തുകളുടെ പേരുകൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സൂറത്ത് ആലിംബ്രാന് പഠിച്ചിട്ടുണ്ട്. സൂറത്ത് തൗബയിലെ വചനങ്ങൾ നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആദ്യം വിശദീകരിക്കുന്ന ഒരു വചനമാണ് ഇത്, സൂറത്ത് ബഖറയിലെ 216-ാമത്തെ ആയത്. അതിന്റെ ഉദ്ദേശം കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, ഇവിടെ ഖിതാൽ കൊണ്ട് ഉദ്ദേശം യുദ്ധമാണ്. അപ്പൊ ഒന്നത് സൂറത്ത് ബഖറ 216-ാമത്തെ ആയത്ത് നമ്മൾ ഓർത്തു വെക്കുക. ഇനി ഇബ്നു കസീറിന്റെ ഒരു പ്രസ്താവനയുടെ ശ്രദ്ധേയമാക്കുന്നു. ഇനി നമ്മൾ ഇങ്ങോട്ട് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇബ്നു കസീറിന്റെ പ്രസ്താവന. അതിന്റെ ചുരുക്കം ഇതാണ്. എന്താണെന്ന് വെച്ചാല്, മുൻ പ്രവാചകന്മാരുടെ കാലത്ത് അവരെ വ്യാജമാക്കിയിരുന്ന സമുദായങ്ങളെ അള്ളാഹു ശിക്ഷിച്ചത് പൊതുശിക്ഷകൾ മുഖേനയാണ്. അപ്പോ ഇവിടെയുള്ള ചോദ്യം, മുൻ പ്രവാചകന്മാരുടെ കാലത്ത് അവരെ വ്യാജമാക്കിയിരുന്ന സമുദായങ്ങളെ അള്ളാഹു എങ്ങനെയാണ് ശിക്ഷിച്ചത്? പൊതു ശിക്ഷകൾ മുഖേന. അവിടെ നമ്മൾ എല്ലായിടത്തും ഹാൻഡ്ബുക്ക് ഉണ്ട് എങ്കിൽ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, പൊതു ശിക്ഷകൾ മുഖേന അള്ളാഹു നശിപ്പിച്ചു. ഇനി അവിടെ ഒന്ന് കുറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ആ പാരഗ്രാഫില്. രണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് ജലപ്രളയം കൊണ്ടാണ്. നമുക്കറിയാം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം നശിച്ചത് എങ്ങനെയാണ്. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം എങ്ങനെ നശിപ്പിച്ചു, അവിശ്വാസികളായ ആളുകൾ അള്ളാഹു എങ്ങനെ നശിപ്പിച്ചു? ജലപ്രളയം കൊണ്ട്. അതേപോലെ ആദ് ഗോത്രത്തെ അള്ളാഹു കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ചു. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആദ് ഗോത്രത്തെ അള്ളാഹു കൊടുങ്കാറ്റ് കൊണ്ടും, സമൂദിനെ ഭയങ്കര ശബ്ദം കൊണ്ടും ഘോര ശബ്ദം കൊണ്ടും. അപ്പൊ മൂന്ന് സമുദായത്തെ പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ പറഞ്ഞു, ആദ് ഗോത്രത്തെ പറഞ്ഞു, സമൂദിനെ പറ്റി പറഞ്ഞു. ഈ മൂന്നിനെയും ഇവിടെ പറഞ്ഞു. അപ്പോ ഇങ്ങനെ മൊത്തത്തിൽ പൊതു ശിക്ഷ നൽകിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം, മൂസ നബി അലൈഹിസ്സലാമിന്റെ ആദ്യ കാലത്ത് ഫിറഔനും കൂട്ടരും സമുദ്രത്തിൽ മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹത്തിന് തൗറാത്ത് നൽകപ്പെട്ടത്. അപ്പോ മൂസ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തൗറാത്ത് നൽകപ്പെട്ടത് എപ്പോഴാണ്? ഫിറഔനും കൂട്ടരും മുങ്ങി നശിപ്പിക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ? അപ്പോ ഫിറഔനും കൂട്ടരും മുങ്ങി നശിച്ചതിന് ശേഷമാണ്
അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് എന്ന വേദഗ്രന്ഥം നൽകപ്പെട്ടത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണത്. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തൗറാത്ത് നൽകപ്പെട്ടത് ഫിർഔനും കൂട്ടരും മുങ്ങി നശിച്ചതിന് ശേഷമാണ്. മുമ്പ് അവരെ സത്യമതത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല വഹി ഇറക്കിക്കൊണ്ട് വേദഗ്രന്ഥം നൽകപ്പെട്ടത് അപ്പോഴാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഖസസിൽ 43-ാമത്തെ വചനം. അപ്പൊ രണ്ടാമത്തെ സൂറത്താണ് നമ്മളിവിടെ പഠിച്ചത്, സൂറത്ത് ഖസസ്. 43 നേരത്തെ സൂറത്ത് കിതാലുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബഖറ 216. ഇതിൽ അള്ളാഹു പറയുന്നത് ولقد آتينا موسى الكتاب من بعد ما أهلكنا القرون الأولى فصائر للناس എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, പൂർവ തലമുറകളെ നശിപ്പിച്ചതിന് ശേഷം ജനങ്ങൾക്ക് ഉൾക്കാഴ്ചകളായും മാർഗദർശനമായും കാരുണ്യമായും. അപ്പൊ മൂന്ന് കാര്യമാണ്. അപ്പോ ജനങ്ങൾക്ക് ഉൾക്കാഴ്ചകളായും മാർഗദർശനമായും കാരുണ്യമായും കൊണ്ട് ഏത് പ്രവാചകനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം നൽകപ്പെട്ടത്? മൂസാ നബി അലൈഹിസ്സലാമിന്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ജനങ്ങൾക്ക് ഉൾക്കാഴ്ചകളായും മാർഗദർശനമായും കാരുണ്യമായും കൊണ്ട് നാം ഡാഷ് പ്രവാചകന് വേദഗ്രന്ഥം നൽകി, അഥവാ മൂസാ നബി അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം നൽകിയുണ്ടായി അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി. സൂറത്ത് ഖസസ് 43-ാമത്തെ വചനം. സത്യവിശ്വാസികൾ അവിശ്വാസികളെ കൊല ചെയ്യുന്നത് മൂലം അവർക്ക് കൂടുതൽ നിന്ദ്യതയും സത്യവിശ്വാസികൾ കൂടുതൽ മനസ്സമാധാനം ഉളവാക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് തൗബയിൽ, നമ്മൾ പഠിച്ച സൂറത്ത് തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുവീൻ, നിങ്ങളുടെ കൈകളാൽ അവർ അള്ളാഹു അവരെ ശിക്ഷിക്കും. ആരുടെ കൈകളാണ്? അപ്പൊ മനുഷ്യരുടെ, സത്യവിശ്വാസികളുടെ കൈകളാൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയും അവരെ അപമാനിക്കുകയും നിങ്ങളെ അവർക്കെതിരെ സഹായിക്കുകയും സത്യവിശ്വാസികളായ ജനങ്ങളുടെ മനസ്സിന് അവൻ ആശ്വാസം നൽകുകയും ചെയ്യുന്നതാണ്. സൂറത്ത് തൗബ 14-ാമത്തെ വചനം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് മൂന്ന് സൂറത്തിന്റെ പേരുകൾ നമ്മൾ പഠിച്ചു. സൂറത്ത് ബക്കറ 216-ാമത്തെ ആയത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട്, അതേപോലെ സൂറത്ത് ഖസസ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട്, സൂറത്ത് തൗബ അവിശ്വാസികളുമായിട്ട് യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന മനസ്സമാധാനവും ആശ്വാസവും അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അവരെ വധിക്കുകയും ചെയ്യുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് സൂറത്ത് തൗബയിലെ 14-ാമത്തെ വചനവും നാം മനസ്സിലാക്കി. അതാണ് നമ്മൾ ഇത്രയും വിശദീകരണത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാല്ലാ. ഇനി നമ്മൾ 9-ാമത്തെ ആയത്തിലേക്ക് കടക്കുമ്പോൾ إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعل الله إلا بشرى ولتطمئن به قلوبكم وما نصر إلا من عند الله إن الله عزيز حكيم. الله سبحانه وتعالى പഠിപ്പിക്കുന്നു 8-9 വചനങ്ങൾ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പദങ്ങൾ. തസ്തഈസു, നമ്മൾ പറഞ്ഞു ഇസ്തിഗാസ, സഹായം. നിങ്ങൾക്ക് നിങ്ങൾ റബ്ബിന്റെ സഹായം വന്ന സന്ദർഭം. ഫസ്തജാബലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. ഇസ്തജാബ ജബാബതാണ്. ഫസ്തജാബലക്കും, നിങ്ങൾക്ക് അവൻ എങ്ങനെയാണ്? അന്നീ മുമിദ്ദുക്കും. മുമിദ് എന്നുവെച്ചാൽ അവൻ നിങ്ങൾക്ക് പോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ സഹായം നൽകുന്നു. മുമിദ് എന്ന് വെച്ചാൽ സഹായം നൽകുന്നു. ഇവിടെ ഒരു നമ്പർ പഠിച്ചു നമ്മൾ, അൽഫ്. അൽഫ് എന്ന് വെച്ചാൽ 1000. അപ്പൊ യഹിദ പഠിച്ചു, അൽഫ് പഠിച്ചു. മിനൽ മലായിക്കത്തി, മലക്കുകളിൽ നിന്ന്. മുർദിഫീൻ,
മുർദഫീൻ തുടരെ തുടരെ ഒന്നിന് പിന്നാലെ, അതാണ്. അപ്പൊ നമ്മൾ തസ്തഗീസു സഹായം, ഫസ്തജാബ ഉത്തരം, മുമിദ്ദുക്കും അതും സഹായം നൽകുന്നു, നിങ്ങൾക്ക് സഹായം നൽകുന്നു. ബി അൽഫ് ആയിരം, മലക്ക് മലായിക്ക, മുർദഫീൻ അത് തുടരെ തുടരെ പിന്നാലെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട പദങ്ങളാണത്. ഇനി وما جعل الله الا بشرا ولتطمئن به قلوبكم وما نصر الا من عند الله ان الله عزيز حكيم. ഇതില് നമ്മൾ പത്താമത്തെ വചനത്തിൽ അല്ലാഹുവിന്റെ രണ്ട് അസ്മാഉകളാണ് ഇവിടെ പറയുന്നത്. അസീസ് ആണ്, ഹക്കീം ആണ്. ഇതുവരെ നമ്മൾ അല്ലാഹുവിന്റെ അസ്മാഉകളെ കൊണ്ട് ആയത്ത് അവസാനിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ വചനമാണ്, പത്താമത്തെ വചനത്തിലാണ് രണ്ട് അല്ലാഹുവിന്റെ അസ്മാഉകൾ വരുന്നത്. ഇനി നമ്മൾ പരിശോധിക്കണം അതിന് ശേഷം വരുന്നുണ്ടോ ഇല്ലെന്ന്. അപ്പോ ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. ഇതിൽ നമ്മള് തത്തുമ ഇന്ന എന്ന് വെച്ചാ സമാധാനം, നമുക്ക് പരിചയമുള്ള പദമാണ്. ബുഷറ സന്തോഷ വാർത്ത, ബുഷറ സന്തോഷ വാർത്ത. തത്തുമ കുലൂബ് കൽബിന്റെ ജമ്മാണ് കുലൂബ്. നസറ് സഹായം. അപ്പൊ നമുക്കിവിടെ മൂന്ന് പദങ്ങളാണ് പഠിച്ചിരുന്നത്, അതിന്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. നസറ് പഠിച്ചു, മുമിദ് പഠിച്ചു, അതേപോലെ തന്നെ ഇസ്തിഗാസ. ഈ മൂന്നിനും അർത്ഥങ്ങൾ സഹായം സഹായം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഇസ് തസ്തഗീസൂന, അവിടെയും നിങ്ങൾ സഹായം തേടിയിരുന്ന സന്ദർഭം സഹായം. പിന്നെ മുമിദ്ദുക്കും, നിങ്ങൾക്ക് സഹായം നൽകുന്നവനാണ് അവിടെ മുമിദ് സഹായം. നസുർ സഹായം, മൂന്ന് പദം വന്നു. അതിന്റെ പ്രത്യേകമായ സന്ദർഭങ്ങളുണ്ട്, അത് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോ സഹായം നമുക്കറിയാം അടുത്ത്. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. ഇനി നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇൻഷാല്ലാ നമ്മൾ കടക്കുകയാണ്. ഒൻപതാമത്തെയും പത്താമത്തെയും വചനത്തിന്റെ വിശദീകരണം. അപ്പൊ മുർദിഫീന്, മുമിദ്, നസർ, അൽഫ്, അസീസ്, ഹക്കീം, തത്മഇന്ന, ബുഷറ, ഖുലൂബ്, നസർ, നിങ്ങളെ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികൾക്ക് ബദർ യുദ്ധത്തിൽ നൽകിയ അനുഗ്രഹമാണ് ഈ വചനത്തിൽ കൂടി അല്ലാഹു പറയുന്നത്. ബദർ യുദ്ധത്തിൽ ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? ആരെങ്കിലും ഒന്നൊന്ന് ചാറ്റ് ചെയ്ത. അല്ലാഹു സുബ്ഹാനഹു തആല ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് നൽകിയ ഒന്നാമത്തെ അനുഗ്രഹം സഹായം എന്താണത്? അതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇനി അനുഗ്രഹങ്ങളെ പറ്റി ഒരുപാട് വിശദീകരിക്കാം. ആരെങ്കിലും ഒരാളൊന്ന് ചാറ്റ് ചെയ്ത, എന്താണ് അൽ ബദർ യുദ്ധത്തിൽ വിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്? ഒന്നാമത്തെ അനുഗ്രഹമാണ് മലക്കുകളെ ഇറക്കി എന്നത്. അതാണ് മലക്കുകളെ ഇറക്കി. നോക്കാം നമ്മൾ അതിന്റെ വിശദീകരണത്തിൽ നിന്ന്. ഉമർ റളിയല്ലാഹുവിന് പ്രസ്താവിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് വഴി രേഖപ്പെടുത്തപ്പെട്ടതും അല്പം ദീർഘമായതുമായ ഒരു ഹദീസിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആരാണ്? ഉമർ റളിയല്ലാഹുവിനാണ് പ്രസ്താവിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് വഴി രേഖപ്പെടുത്തപ്പെട്ടതും ദീർഘമായൊരു ഹദീസിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്. എന്താണ്? ബദർ യുദ്ധത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളെ നോക്കുമ്പോൾ അവർ 300 ചില്ലാനമാണ്, 300 ചില്ലാനം. മൂന്ന് കൂട്ടത്തിൽ പറഞ്ഞു. ഒന്ന് 313 എന്ന് പറഞ്ഞു. പിന്നൊരു സ്ഥലത്ത് അവരുടെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് 300 ചില്ലാനമാണ്. ഇതാരുടെ പ്രസ്താവനയാണ്? ഉമർ റളിയല്ലാഹുവിന്റെ പ്രസ്താവന. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ സ്വഹാബികളെ നോക്കുമ്പോൾ അവർ 300 ചില്ലാനമാണെന്നും, മുശ്രിക്കുകളെ നോക്കുമ്പോൾ അവർ 1000 അധികമോ ആണെന്ന് കണ്ടു. അപ്പൊ അഭിപ്രായം, ഇതാരതാണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ, ആരാണിത് പ്രസ്താവിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി അപ്പോൾ ഖിബിലയുടെ നേരെ തിരിഞ്ഞു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ, ഈ കൊച്ചു സൈന്യത്തെ നീ എന്ത് ചെയ്യണം? സഹായിക്കണം. നിന്റെ വാഗ്ദാനം നീ നിറവേറ്റണം. ഇല്ല എങ്കിൽ നിന്നെ ആരാധിക്കപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഇല്ലാതായി തീരും. അപ്പൊ നമ്മളിവിടെ മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ വസ്ത്രം തുണിയും തട്ടവും ധരിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ നോട്ട് ചെയ്യേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചത് തുണിയും തട്ടവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പ്രാർത്ഥിച്ച് തന്റെ തോളത്തുണ്ടായിരുന്ന തട്ടം താഴെ വീണപ്പോൾ ആരായിരുന്നു ആ തട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എടുത്തുകൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് തട്ടം എടുത്തു തോളിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങയുടെ റബ്ബിനോട് അങ്ങ് പ്രാർത്ഥിച്ചത് മതി, തീർച്ചയായും അവന്റെ വാഗ്ദാനം അങ്ങേക്ക് നിറവേറ്റി തരിക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ടാണ് അപ്പോഴാണ് അങ്ങനെ അവർ മുശ്രിക്കളുമായി കൂട്ടിമുട്ടിയപ്പോൾ അള്ളാഹു മുശ്രിക്കളെ പരാജയപ്പെടുത്തി. അവരിൽ 70 കൊല്ലപ്പെടുകയും 70 പിടിക്കപ്പെടുകയും ചെയ്തു. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുന്നു, ബദറിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ കരാറിനും വാഗ്ദാനത്തിനും വേണ്ടി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ആരാധന ചെയ്യപ്പെടുന്നതല്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് പിടിച്ചു, മതി എന്ന് പറഞ്ഞു. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മതി എന്ന് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ തിരുമേനി, ആ സംഘം പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു. അപ്പോ ഇത് ആര് ആരോട് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സംഘം പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു. ബുഖാരി നസായി ഉദ്ധരിച്ച ചില റിവായത്തുകൾ കാണാവുന്നത് പോലെ പൊതുവിൽ സത്യവിശ്വാസികളെല്ലാവരും തന്നെ അള്ളാഹുവിന്റെ സഹായത്തിനും ആ അവസരത്തിൽ അപേക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അതാണ് ഈ ഒരു സന്ദർഭമായിക്കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇവിടെ കുറച്ച് കാര്യം കൂടി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനുള്ളത്, ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി തുടരെ വന്നുകൊണ്ടിരിക്കുന്ന 1000 അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പിന്നൊരു കാര്യം. 1000 അള്ളാഹു സുബ്ഹാനഹു വതആല ബദർ യുദ്ധത്തിൽ ഇറക്കി. അത് സൂറത്ത് അൻഫാലിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്ത് അൻഫാലിലെ 9 ആയത്തിൽ. എന്നാൽ സൂറത്ത് ആലു ഇമ്രാൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ
മൂന്നായിരം എന്നും 5000 എന്നും കാണുന്നുണ്ട് സൂറത്ത് ആലി ഇംറാനിലെ 124 125 വചനങ്ങളിൽ. എന്താണ് 3000 എന്നും 5000 എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇബ്ന് ഖത്താദ റഹിമഉള്ള പറയുന്നത്, യുദ്ധത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അപ്പൊ ആരാണ് പ്രസ്താവിച്ചത് എന്ന് ഇബ്ന് ഖത്താദ അതിന്റെ ഉദ്ദേശം, അതിന്റെ അഭിപ്രായ ഉദ്ദേശം ഇബ്ന് ഖത്താദ റഹിമഉള്ള പറയുന്നത്, തുടക്കത്തിൽ 1000 ആളുകളും അതേപോലെ പിന്നീട് 3000 അവസാനം 5000 തികയ്ക്കുകയും ചെയ്തുവെന്ന് ആവാം, അള്ളാഹു ആലം. അങ്ങനെയാണ് ഈ 3000-ത്തിന്റെയും 5000-ത്തിന്റെയും കണക്കിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു ആലം. ഖത്താദ റഹിമഉള്ള അങ്ങനെയാണ് അതിനെ പറ്റി പറയുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അത് പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ആലി ഇംറാനിലെ 124-125 ആയത്തുകളാണ്. അതേപോലെ തന്നെ യുദ്ധത്തിൽ മലക്കുകളെ ഇറക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. യുദ്ധത്തിൽ മലക്കുകളെ ഇറക്കുന്നതിന്റെ ആവശ്യം ഇന്നതാണ് എന്ന് ഇവിടെ പ്രസ്താവിച്ചതുപോലെ ആലി ഇംറാനിലെ സൂറത്ത് ആലി ഇംറാൻ 126 അള്ളാഹു പ്രസ്താവിക്കുന്നതിനാണ് സത്യവിശ്വാസികൾക്ക് മനസ്സമാധാനവും ധൈര്യവും ഉണ്ടാക്കുക, അത് മാത്രമാണ്. സത്യവിശ്വാസികൾക്ക് മനസ്സമാധാനവും ധൈര്യവും ഉണ്ടാകുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളെ ഇറക്കുന്നത്. അതാണ് സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു സുബ്ഹാനഹു തആല 126-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. 124-ൽ 3000 125-ൽ 5000 എന്തിനാണ് മലക്കുകൾ ഇറക്കുന്നതിനെ പറ്റി ആലി ഇംറാൻ 126-ാമത്തെ വചനത്തിൽ സത്യവിശ്വാസികൾക്ക് മനസ്സമാധാനവും ധൈര്യവും ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഭൂരിപക്ഷം വ്യാഖ്യാതാക്കൾ അഭിപ്രായം മലക്കൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുമാകുന്നു. അപ്പോ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ഉണ്ട് എന്നും ചില അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കൂടുതൽ ശരിയിലേക്ക് വെക്കുന്നതും. മലക്കൾ യുദ്ധത്തിൽ പങ്കെടുക്കും എന്നും പറയുന്നതിന്റെ അർത്ഥം മനുഷ്യരെ പോലെ അവർ പങ്കെടുത്തു എന്നല്ല, അവരും മറ്റും നാം അവരെ ചൂണ്ടിക്കാട്ടിട്ടുണ്ട്. അത് വളരെ കൃത്യമായിക്കൊണ്ട് സൂറത്ത് ആലി ഇംറാൻ അള്ളാഹ് പിന്നെ അമാനി മൗല വിശദീകരിക്കുന്നുണ്ട്, മലക്കളെ പോലെ മനുഷ്യരെ പോലെ അല്ല യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മലക്കൾ യുദ്ധത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ചില പിന്നെ സംഗതികൾ ചില പിന്നെ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, മലക്കുകളെ ഒരു യുദ്ധത്തിലും ഇറക്കിയിട്ടുണ്ടായിട്ടില്ലെന്നും ഇറക്കാമെന്നുള്ള ഒരു സന്തോഷ വാർത്ത നൽകാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ചില യുക്തിവാദികളായ വ്യാഖ്യാതാക്കൾ ഇവിടെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇത് ഖുർആൻ അടക്കമുള്ള ചില തെളിവുകളാലും പുറം തള്ളപ്പെട്ട അഭിപ്രായം മാത്രമാകുന്നു. ഇങ്ങനെയുള്ള അഭിപ്രായം ഒരിക്കലും നമുക്ക് സ്വീകാര്യയോഗ്യമല്ല. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അത് വളരെ കൃത്യമാണ്. ബദർ യുദ്ധത്തിലും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ ഇറക്കിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമാണ്. ഒന്നതാണ്. രണ്ട്, ബദർ അല്ലാത്ത മറ്റു യുദ്ധങ്ങളും മലക്കുകൾ പങ്കെടുത്തു എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭിന്നിപ്പുള്ള സാധ്യതയും ഇല്ലാതില്ല. പക്ഷേ ബദർ യുദ്ധത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് എന്നും ഹദീസുകളിൽ നിന്നും ശരിക്കും വ്യക്തമാണ്. ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ബദറിൽ മലക്കുകൾ ഹാജരായത് സംബന്ധിച്ച് ഒരു പ്രത്യേക അധ്യായം തന്നെ ബുഖാരിയിലുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നോട്ട് ചെയ്യേണ്ടതാണ്, ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഹാജരായത് സംബന്ധിച്ച് ഏത് കിതാബിലാണ് ഉള്ളത്? ബുഖാരിയിലാണ് അങ്ങനൊരു അധ്യായം തന്നെ ഉള്ളത്. ഇനി അവർ യുദ്ധത്തിൽ പങ്കുവഹിച്ചതായി കാണിക്കുന്ന എത്ര ഹദീസ് ബുഖാരിയിലുണ്ട്? രണ്ട് ഹദീസുകൾ ഇതിൽ ബുഖാരി തന്നെ ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ട് ഹദീസ് ബുഖാരി തന്നെ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അതേപോലെ അടുത്ത 12-ാം വചനം, ഈ സൂറത്തിലെ 12-ാം വചനം നേർക്കുനേരെ പരിശോധിച്ചാൽ അത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതും. ഇൻഷാല്ലാ ബദർ യുദ്ധത്തിൽ മലക്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് 12-ാമത്തെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് 2-ാമത്തെ അഭിപ്രായം. 3-ാമത്തെ അഭിപ്രായം, മലക്കളുടെ വരവും അവർ യുദ്ധത്തിൽ പങ്കെടുക്കലുമൊക്കെ മനുഷ്യരുടെ വരവും പങ്കെടുക്കലും പോലെയായി സങ്കല്പിച്ചു നിന്നാണ്
മേൽ സൂചിപ്പിച്ച ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ നമ്മൾ മനുഷ്യരുമായിക്കൊണ്ട് ഒരിക്കലും മലക്കുകളെ തുലനപ്പെടുത്തുവാനോ മനുഷ്യർ യുദ്ധം ചെയ്യുന്നത് പോലെ മലക്കൾ യുദ്ധം ചെയ്ത് എന്ന് പറയാനും നമുക്ക് പാടില്ല. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായൊരു സൃഷ്ടിയാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാല്, മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള അഭിപ്രായക്കാരോ അഭിപ്രായത്തിന് മുൻഗണന നൽകുന്നവരോ ആയ വ്യാഖ്യാതാക്കളും ചിലപ്പോൾ എതിരെതിരെ അഭിപ്രായക്കാരുടെ വാക്കുകൾ സംസാര മധ്യേ ഉദ്ധരിച്ചിരിക്കുമല്ലോ. ഇത് ഇമാം റാസി റഹിമഉള്ളയുടെ തഫ്സീറിൽ നിന്നും അതേപോലെ തന്നെ ആലിയൂസിയുടെ തഫ്സീറായ റൂഉൽ മഅാനി, അപ്പൊ രണ്ട് തഫ്സീറിന്റെ ആൾക്കാരെ നമ്മളിവിടെ പരിചയപ്പെട്ടു. ഇമാം റാസി അതേപോലെ ആലൂസിയുടെ തഫ്സീറായ റൂഉൽ മഅാനി, അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആലൂസിയുടെ തഫ്സീർ റൂഉൽ മഅാനിയും ഇമാം റാസി റാസിയുടെ തഫ്സീറിലും എന്തായാലും ചില പിന്നെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഉദ്ധരണികൾ ജനങ്ങളെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വളരെ കൃത്യമാണ് മലക്കൾ പങ്കെടുത്ത വിഷയവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ബദറിൽ സഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ സഹാബികളെയും സഹായിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും വളരെ കൃത്യമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇപ്പൊ ഇത്രയും വായിച്ചതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തയിലേക്ക് നമുക്ക് പോകാം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം പിന്നെ തുണിയും തട്ടവുമായിരുന്നു ബദറിൽ. ഉമർ റളിയല്ലാഹുവിനും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് വഴി രേഖപ്പെടുത്തിയത് 300-ൽ ചില്ലാനും ആളുകളാണ്. പിന്നെ ബദർ യുദ്ധത്തിൽ വിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെ ആദ്യം പറഞ്ഞത് മലക്കുകളെ ഇറക്കി എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലത്ത് വീണ തട്ടം തോളിൽ ഇട്ട് കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മതി അള്ളാഹു അങ്ങേക്ക് അങ്ങയോട് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം അത് നിർവഹിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി നമ്മൾ 11-ാമത്തെയും 12-ാമത്തെയും ആയത്തിലേക്ക് ആണ് നമ്മൾ ഇൻഷാല്ലാ പ്രവേശിക്കേണ്ടത്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ വളരെ ഒന്ന് സ്പീഡിൽ ഇൻഷാല്ലാ പോയാൽ തന്നെ നമുക്ക് ഇത് തീരുകയുള്ളൂ ഇൻഷാല്ലാ. അതേപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ തുടർച്ചയാണ്, ബുധനാഴ്ചയും ഇൻഷാല്ലാ നമുക്ക് ഈ ക്ലാസ് നടക്കുന്നുണ്ട് ഇൻഷാല്ലാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എക്സാമിൽ എല്ലാവരെയും ഇൻഷാല്ലാ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനും സുന്നത്തും യഥാർത്ഥ രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കൂടുതൽ കൂടുതൽ ഇൽമ് സമ്പാദിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി നമ്മുടെ വീടുകളിലും ഹോസ്പിറ്റലിലും കഴിഞ്ഞ നമ്മുടെ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ അവർക്കെല്ലാവർക്കും അള്ളാഹു ശിഫയും ആരോഗ്യവും ശമനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ഹിദായത്തും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജോലിയിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്.